പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പന്ത്രണ്ടാം സ്ഥലം ഈശോ മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. രണ്ട് കാട്ടുകള്ളന്മാരുടെ നടുവിലാണ് യേശുവിനെ അവർ കുരിശിന്മേൽ തറച്ചു കൊന്നത്. മത്തായിയുടെ സുവിശേഷം 27:50 51 വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു, സൂര്യൻ ഇരുണ്ടു, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു, ദേവാലയത്തിൻ്റെ തിരശീല മുകളിൽ നിന്നും താഴേക്ക് നടുവേ കീറിപ്പോയെന്നുകൂടി വചനം സാക്ഷിക്കുന്നുണ്ട്. കാലിത്തൊഴുത്തിൽ രക്ഷകനായ യേശു മിഴി തുറന്നപ്പോൾ പുതിയ പ്രകാശം കണ്ടു ലോകം. കാൽവരിയുടെ നെറുകയിൽ യേശു മിഴിപൂട്ടിയപ്പോൾ ലോകം അന്ധകാരമയമായെന്നുകൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്തുകൊണ്ടാണ് ദേവാലയത്തിൻ്റെ തിരശീല മുകളിൽ നിന്നും താഴേക്ക് നെടുകെ കീറിപ്പോയത്? ദേവാലയത്തിൻ്റെ തിരശീല നടുവേ കീറിപ്പോകുമ്പോൾ ആ ദേവാലയത്തിന് കേടുപാടുകളൊന്നും പറ്റിയതായി നമ്മളറിയുന്നില്ല. ഭൂമി കുലുങ്ങിയിട്ടുണ്ട്, പാറകൾ പിളർന്നിട്ടുണ്ട്. നിത്യപുരോഹിതനായി യേശു കാൽവരിയിൽ കിടന്ന് പിടഞ്ഞു മരിച്ചപ്പോൾ യേശുവിൻ്റെ ആത്മാവ് പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തെങ്ങുംപുരയിടത്തിലൂടെ നടന്നു പോകുമ്പോൾ കുട്ടികൾക്ക് രസകരമായൊരു പരിപാടി ഉണ്ടായിരുന്നു. ചെറിയ തെങ്ങിൻ്റെ തൂങ്ങിക്കിടക്കുന്ന ഓലയുടെ അറ്റത്ത് പിടിച്ച് മുകളിലേക്ക് വലിച്ചു കീറി കൊടുക്കുന്ന രസകരമായ ചില പരിപാടികൾ. ദേവാലയത്തിലെ തിരശീല താഴെ നിന്ന് മുകളിലേക്കല്ല കീറിയത്, മുകളിൽ നിന്നും താഴേക്കാണെന്ന് ഓർക്കണം. അങ്ങനെയാണെങ്കിൽ താഴെ വെച്ചുണ്ടായ ഒരു വ്യക്തിയുടെ ഇടപെടൽ അല്ലെങ്കിൽ ബാഹ്യശക്തിയുടെ ഇടപെടൽ കൊണ്ടല്ല, മറിച്ച് ഉന്നതത്തിൽ നിന്നുള്ളൊരു ശക്തിയുടെ ഇടപെടൽ കൊണ്ടാണ് ദേവാലയത്തിൻ്റെ തിരശീല നെടുകെ മുകളിൽ നിന്നും താഴേക്ക് കീറിപ്പോയത്. നിത്യപുരോഹിതനായി യേശു അവൻ പുരോഹിതനായി ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടവനാണെന്ന് പലവട്ടം ലോകത്തോട് വെളിപ്പെടുത്തിയതായി വേദപുസ്തകത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പിതാവിൻ്റെ ആലയത്തിലായിരിക്കേണ്ടവനല്ലേ എന്നുള്ള മറുപടിയായിരുന്നു അപ്പനും അമ്മയും അന്വേഷിച്ചു എന്നപ്പോൾ ദേവാലയത്തിൽ വെച്ച് യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവൻ അരുൾ ചെയ്തത്. നമുക്ക് ജെറൂസലേമിലേക്ക് പോകാമെന്നായിരുന്നു അപ്പസ്തോലന്മാരെ എപ്പോഴും യേശു ഉദ്ബോധിപ്പിച്ചതും ആഹ്വാനം ചെയ്തതും. ദേവാലയത്തിൽ ആയിരിക്കേണ്ട പുരോഹിതൻ കുരിശിൽ മരണപ്പെട്ടപ്പോൾ പുരോഹിതൻ്റെ ആത്മാവ് ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലം പുരോഹിതൻ നിൽക്കേണ്ട ഇടത്തേക്ക് കയറി വരുമ്പോൾ പിതാവായ ദൈവം ഇടപെട്ട് മുകളിൽ നിന്നും താഴേക്ക് തിരശീല രണ്ടായി കീറിമാറി കൊടുക്കുകയാണ്. ചില ദേവാലയങ്ങളിൽ തിരശീല ഇട്ടിട്ടുള്ളത് കണ്ടിട്ടില്ലേ? ജനങ്ങൾ നിൽക്കുന്ന ഇടവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കാൻ ഇട്ടിരിക്കുന്ന കർട്ടൻ. അവിടെ ചില കാര്യങ്ങൾ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നിത്യപുരോഹിതനായ യേശു കാൽവരിയിൽ മരണപ്പെട്ടപ്പോൾ പല കാര്യങ്ങളും പല സത്യങ്ങളും ചിലർക്ക് വെളിപ്പെട്ട് കിട്ടി. പടയാളികൾ ഒരുവൻ അവിടെ ഒരു പൊട്ടക്കണ്ണ നിൽപ്പുണ്ടായിരുന്നു. അവൻ യേശുവിൻ്റെ വിലാപ്പുറത്തേക്ക് കുന്തം കൊണ്ട് കുത്തി കുലുക്കിപ്പറിച്ച് പുറകോട്ട് വലിക്കുമ്പോൾ ആ കുന്തമുനയിൽ യേശുവിൻ്റെ ശരീരഭാഗം തൂങ്ങിക്കിടന്നിരുന്നു എന്നാണ് മനസ്സിലാക്കുക. കണ്ടത്തിൻ്റെ മടപൊട്ടിയൊഴുകുന്നത് പോലെയാ ചോരയും നീരും അവൻ്റെ നെഞ്ചും കൂടിൽ നിന്നും അവൻ്റെ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ പെയ്തിറങ്ങിയത്, ഷവറിൻ്റെ കീഴിൽ നിൽക്കുന്നത് പോലെ.
അപ്പോൾ അവന് പൊട്ടക്കണ്ണിന് സൗഖ്യം കിട്ടിയെന്നാ പറയുക. ഓർക്കണം, രക്തം മുഴുവനും വാർന്നൊലിച്ചു പോയ യേശു എന്നെയും നിന്നെയും സൗഖ്യപ്പെടുത്താൻ അവന്റെ നെഞ്ചും കൂട്ടിൽ അല്പം ചോരയും നീരും കരുതി വച്ച കരുണയുള്ള കർത്താവ് അവനാണ് യേശു. അതുകൊണ്ടാ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ് ദൈവത്തിന്റെ പേര് കരുണ എന്നാണ്. നമുക്ക് അവന്റെ കുരിശിന്റെ കീഴേ നിൽക്കാം. അവന്റെ കുരിശിന്റെ ചാരെ നിൽക്കുമ്പോൾ പലതും തമ്പുരാൻ നമുക്കും വെളിപ്പെടുത്തി തരികയാണ്. ചില രഹസ്യങ്ങളുടെ ചുരുളഴിയുന്നത് കാൽവരിയിൽ കുരിശിന്റെ കീഴേ നിന്നപ്പോഴാണ്. ഇവിടെ ചില സത്യങ്ങൾ വെളിപ്പെട്ട് കിട്ടിയതും അവിടെ വെച്ച. കുരിശിനടുത്തുണ്ടായിരുന്ന നല്ല കള്ളൻ രക്ഷകനായ യേശുവിനെ തിരിച്ചറിഞ്ഞതും അവന്റെ അടുത്തു നിൽക്കുമ്പോഴാണ്. നാം ക്രൂശിക്കപ്പെടുമ്പോൾ ഓർക്കണം, ഞാൻ ഒറ്റയ്ക്കല്ല, യേശുവിൻ്റെ അടുക്കൽ അവനോട് ചേർന്നാണ് ഞാൻ നല്ല കള്ളനെ പോലെ ക്രൂശിക്കപ്പെട്ടിട്ടുള്ളതെന്ന് തിരിച്ചറിയാൻ ചിന്തിച്ചെടുക്കാൻ എനിക്ക് കഴിയട്ടെ. ശതാധിപൻ ഒരുവൻ കുരിശിന്റെ കീഴേ നിന്നവൻ വിളിച്ചു പറഞ്ഞില്ലേ ഇവൻ സത്യത്തിൽ ദൈവപുത്രനാണെന്ന്? അതും അവന് വെളിപ്പെട്ട് കിട്ടിയത് അവൻ യേശുവിന്റെ കുരിശിന്റെ വഴിയെ സഞ്ചരിച്ച് സഹനത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ്. സഹനത്തിന്റെ കൊടുമുടി കയറി നിൽക്കുന്ന ഏതൊരുവനും യേശു രക്ഷകനായും ദൈവപുത്രനായും മിശിഹായും വെളിപ്പെട്ട് കിട്ടുകയാണ്. നമ്മുടെ സുഖശീതള മുറികളിൽ നമ്മളായിരിക്കുമ്പോഴല്ല എന്നുകൂടി ഓർക്കണം. ചില രഹസ്യങ്ങൾ അവിടെ വെച്ച് വെളിപ്പെട്ട് കിട്ടുകയാണ്. ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ, ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വെളിവാക്കപ്പെട്ടത് അവിടെയാണ്. രഹസ്യങ്ങൾ വെളിപ്പെടുമ്പോൾ നമ്മളെല്ലാവരും ദുർബലരാകും. ഞാൻ നിസാരനാണെന്നും ദുർബലനാണെന്നുമുള്ള ചിന്തയോടെ കുരിശിന്റെ കീഴേ നിൽക്കാൻ, രഹസ്യങ്ങൾ അറിയുന്നവന്റെ അടുക്കൽ നിൽക്കാൻ നമുക്ക് കഴിയണം. അവന്റെ അടുക്കലാണ് നമ്മുടെ രഹസ്യങ്ങളെല്ലാം നമ്മൾ വെളിപ്പെടുത്തേണ്ടത്. ഒന്നും നമുക്ക് മറയ്ക്കാനില്ല, ഇന്നൊന്നും അല്ലേലും മറയ്ക്കാനില്ലല്ലോ. പണ്ട് STD ബൂത്തുകൾ ഉണ്ടായിരുന്നു ഓരോ മുക്കിലും മൂലയിലും. വളരെ കഷ്ടപ്പെട്ട് ആ ചില്ലുകൂട്ടിൽ അല്ലെങ്കിൽ അടയ്ക്കപ്പെട്ട ഒരു ഇടുങ്ങിയ മുറിയിൽ കയറി നിന്ന് വയർത്ത് കുളിച്ചല്ലേ നമ്മൾ അന്ന് ചില കാര്യങ്ങളൊക്കെ പങ്കുവച്ചിരുന്നത്, ഫോൺ വിളിച്ചിരുന്നത്. കാലഹരണപ്പെട്ട ഒരു കോഴിക്കൂട് പോലെയായി ഇന്ന് STD ബൂത്ത്. ഇന്നെല്ലാം പരസ്യമാണ്, ഫോൺ വിളിക്കുന്നതൊക്കെ പരസ്യമായിട്ടല്ലേ. ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും ഒരു വട്ടം ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ബസ്സിലിരിക്കുമ്പോൾ രാത്രിയിലൊന്ന് ഉറങ്ങാമെന്ന് കരുതിയിട്ട് ഉറക്കത്തില്ല. ഓരോരുത്തരും ഫോൺ എടുത്ത് വിളിച്ച് വിളിയും ഫോൺ അടിക്കുന്നതിൻ്റെ ബെല്ലിൻ്റെ ശബ്ദവും സ്വരിയില്ല. 4 വർഷമായി ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ സൈലൻസിലിട്ടിട്ട്. കുറച്ച് കോള് കിട്ടും, കുറച്ച് കിട്ടത്തില്ല. ഇന്നെല്ലാം പരസ്യമാണ്, രഹസ്യമായിട്ടൊന്നുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ മറയ്ക്കും പലതും. ഒന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ മറയ്ക്കാനില്ല. എല്ലാ രഹസ്യങ്ങളും അറിയുന്നവൻ്റെ മുൻപിൽ നാം ദുർബലരായി നിസാരനായി എളിമയോടെ വിനയത്തോടെ നിലകൊള്ളുമ്പോഴാണ് അവൻ ചില കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ചില ബന്ധങ്ങൾ ദൃഢപ്പെട്ടതും കാൽവരിമലയിൽ വെച്ചാണ്. യേശുവിൻ്റെ കുരിശിൻ്റെ കീഴേ നിന്നവർക്ക്, പരിശുദ്ധ കന്യകാമറിയത്തിന് യോഹന്നാനെ ലഭിച്ചപ്പോൾ ഒരു മകനെയും കൂടി മകൾക്ക് സ്വന്തമായി കിട്ടി. അങ്ങനെ പുതിയൊരു ബന്ധം. പരിശുദ്ധ മറിയത്തെ അമ്മയായി കിട്ടിയപ്പോൾ യോഹന്നാനെ ഒരമ്മയെയും കൂടി കിട്ടി, പുതിയൊരു ബന്ധം. മാത്രമല്ല യേശുവിനെ സഹോദരനായി കിട്ടി, പുതിയൊരു ബന്ധം. എത്ര വട്ടം മല കയറി ഇറങ്ങിയവരാണ് നമ്മൾ, മലയാറ്റൂരും മറ്റു മലകളും. ആ മലയുടെ മുകളിൽ നിന്നിട്ട് താഴെ ഇറങ്ങി വരുമ്പോൾ യോഹന്നാനും മറിയവും കാൽവരിയിൽ നിന്നും താഴേക്കിറങ്ങിയപ്പോൾ പുതിയ ബന്ധങ്ങളുമായി ഇറങ്ങി വന്നെങ്കിൽ
നമ്മൾ എത്രയോ മല കയറി ഇറങ്ങിയിട്ടും പുതിയ ബന്ധങ്ങൾ ഉള്ള ബന്ധങ്ങൾ പോലും ദൃഢപ്പെടുത്താൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ളതാണ് പരിതാപകരമായ കാഴ്ചകൾ. ബന്ധങ്ങൾ ദൃഢമാക്കാൻ നമുക്ക് കഴിയട്ടെ. എന്നെ പ്രസവിച്ചത് കൊണ്ട് ഒരു സ്ത്രീയും അമ്മയായിട്ടില്ല. ഒരമ്മ പെറ്റത് കൊണ്ട് സഹോദരങ്ങൾ സഹോദരങ്ങളുമാകുന്നില്ല. പിന്നെ എന്താണ് നമ്മളെ സഹോദരങ്ങളാക്കി നിർത്തുന്നത്? എന്താണ് ഒരു സ്ത്രീയെ അമ്മയെന്ന് വിളിക്കാൻ തക്കവണ്ണം നിലകൊള്ളുന്നത് എന്ന് ഈ അവസരത്തിൽ ചിന്തിച്ചെടുക്കാൻ പറ്റണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കുരിശിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇതൊരു ദുഃഖവെള്ളിയാണ്. ചിലർക്കിത് ദുഃഖവെള്ളിയായി അനുഭവപ്പെടുന്നു. ചിലർക്ക് ഇത് പരസ്യവെള്ളിയാണ്. ചിലർക്ക് ഇത് വെളിവാക്കപ്പെട്ട വെളിപ്പെടുത്തലിൻ്റെ വെള്ളിയാണ്. ഗുഡ് ഫ്രൈഡേ എന്നല്ലേ നമ്മൾ പറയുക? കുരിശുമരണത്തിലൂടെ മാനവരാശിയെ വീണ്ടെടുത്തതുകൊണ്ട് രക്ഷയുടെ വെള്ളി, നല്ല വെള്ളി ഗുഡ് ഫ്രൈഡേയായി മാറി. തനിക്ക് കിട്ടിയ വിധിയെ പഴിച്ചുകൊണ്ടും കുറ്റം അംഗീകരിക്കാതെ കുരിശിൽ കിടന്ന് തെറിവിളിച്ചതുകൊണ്ടും ആ കള്ളന് ഇത് ശപിക്കപ്പെട്ട വെള്ളിയായി മാറി. കുറ്റം അംഗീകരിച്ച് രക്ഷകനെ കുരിശിൽ വച്ച് തിരിച്ചറിഞ്ഞ ആ കള്ളന് ഈ വെള്ളി രക്ഷയുടെ വെള്ളിയായി മാറി. പല രഹസ്യങ്ങളും കുരിശിൽ വച്ച് വെളിപ്പെട്ടതുകൊണ്ട്, ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തന്നതുകൊണ്ട് ഈ വെള്ളി വലിയ വെളിപ്പെടുത്തലിൻ്റെ വെള്ളിയായി മാറി. നമുക്ക് പ്രാർത്ഥിക്കാം. കാറ്റ് വന്ന് തൻ്റെ ഇതളുകളെ തല്ലിക്കൊഴിക്കുമെന്നറിഞ്ഞിട്ടും ആ കാറ്റിനു വേണ്ടിയും സുഗന്ധം പുറപ്പെടുവിച്ചു കൊണ്ടിരുന്ന ഒരു റോസാപ്പൂവിനെ പോലെ കാൽവരിയിലെ രക്തപുഷ്പമായി യേശു നിലകൊള്ളുകയാണ്. കരളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കടലോളം കരുണ കാത്തുവച്ച് കരുണാമയൻ നമ്മളെല്ലാവരെയും സുഖപ്പെടുത്തുന്ന കർത്താവായി നിലകൊള്ളുകയാണ്. കരുണയ്ക്കായും അലിവിനായും പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവെ, അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുറവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആമേൻ.